ഞാൻ ബൈജുവൻ നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാഹനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും മുഴുവൻ സംശയങ്ങളാണ് വാഹനങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും സംശയങ്ങളാണ് എന്നുള്ളതാണ് സത്യം ഈ സംശയങ്ങളെല്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് നമ്മളൊരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഡീലർഷിപ്പിൽ ചെല്ലുമ്പോൾ പല സാങ്കേതിക കാര്യങ്ങളും പറഞ്ഞ് ഡീലർഷിപ്പിലെ എക്സിക്യൂട്ടീവ് നമ്മളിന്ന് പേടിപ്പിക്കും അതോടുകൂടി പലരും പല കാര്യങ്ങളിലും വിചാരിക്കാത്ത പല കാര്യങ്ങളിലും ചെന്ന് വീഴുകയും ചെയ്യും അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ചെറിയ വീഡിയോ ആണ് ഞാനിന്നിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പലതരം ട്രാൻസ്മിഷങ്ങളെക്കുറിച്ചാണ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഗിയർ സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഡീലർഷിപ്പിലെ എക്സിക്യൂട്ടീവ് പലപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ സാറേ എ എം ടി ആണ് അല്ലെങ്കിൽ ഡി എസ് ആണ് ഡി സി ടി ആണ് ടോ കൺവേർട്ടർ ടൈപ്പാണ് അല്ലെങ്കിൽ സി വി ടി ആണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ അന്തം വിട്ട പോലെ നിന്നു പോവുകയാണ് പതിവ് അതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് പലരും എന്നെയൊക്കെ വാഹനം വാങ്ങിക്കാൻ വേണ്ടി സംശയങ്ങളുമായിട്ട് വിളിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഓട്ടോമാറ്റിക് വാങ്ങിക്കണോ ഇന്നത്തെ ഒരു കാലത്ത് എന്നൊക്കെ ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിക്കാൻ ചോദിക്കുന്നത് അവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഗിയർ സിസ്റ്റം എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ഏറ്റവും തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും ഓട്ടോമാറ്റിക്കിനെ ആശ്രയിക്കുന്നതാണ് നല്ലത് പഴയ കാലത്ത് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് വാങ്ങിക്കുമ്പോൾ ഒന്ന് മൈലേജ് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് രണ്ട് എപ്പോഴും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങൾ വില കൂടുതലായിരിക്കും എന്നുള്ളതാണ് മൂന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ചിലവുള്ള കാര്യമാണ് എന്നുള്ളതായിരുന്നു ആ കാര്യങ്ങളുടെ വിശദീകരണം ഞാൻ പിന്നാലെ പറയാം പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് എഫേർട്ടിൻ്റെ ഒരു എഴുപത് ശതമാനമെങ്കിലും കുറയുന്നു എന്നുള്ളതാണ് തിരക്കുള്ള റോഡിൽ ക്ലച്ച് ചവിട്ടി നിരങ്ങി നീങ്ങുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഇടത്തേക്കാലിന് വേദന കൂടുന്നു മുട്ടു മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ഓപ്പറേഷൻ നടത്തേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ക്ലച്ച് എന്ന് പറയുന്ന സാധനമേ ഇല്ല ഇടത്തേക്കാൾ എപ്പോഴും ഫ്രീ ഫ്രീയാണ് വലത്തേക്കാൽ ഉപയോഗിച്ചാണ് നമ്മൾ ആക്സിഡർ ആയാലും ബ്രേക്ക് ആയാലും ചവിട്ടുന്നത് തന്നെയുമല്ല ആധുനിക കാലത്തെ എല്ലാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും മിക്കവയിലും തന്നെ ക്രീപ്പ് എന്നൊരു ഉണ്ട് അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനം ഓടിക്കുമ്പോൾ നഗരത്തിലൂടെ ഓടിക്കുമ്പോൾ വാഹനം ആക്സിലേറ്റർ ചവിട്ടാതെ തന്നെ വളരെ ചെറിയ വേഗതയിൽ ഇഴഞ്ഞ് നീങ്ങിക്കൊള്ളും അതായത് വലിയ തിരക്കുള്ള ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ വലിയ ആയാസമില്ലാതെ ആക്സിലേറ്റർ പോലും ചവിട്ടാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ളതാണ് ആ പ്രയോജനം ഓട്ടോമാറ്റിക്കുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഹിൽ ഹോൾഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അതിലുണ്ട് എന്നുള്ളതാണ് മിക്ക ഓട്ടോമാറ്റിക് വാഹനങ്ങളിലും അതുണ്ട് അത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണ് അതായത് കയറ്റത്തിൽ കൊണ്ട് ഈ വാഹനം നിർത്തി മുന്നോട്ട് എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനമാണെങ്കിൽ അതായത് ആക്സലേറ്ററും ഗിയറും സോറി ഗിയറല്ല ബ്രേക്കും അതുപോലെ ക്ലച്ചും എല്ലാം പപ്പാതി കൊടുത്ത് മുന്നോട്ട് വാഹനം എടുക്കുന്ന ഒരു സംവിധാനമാണത് പിന്നോട്ട് ഉരുണ്ട് നീങ്ങാതെ കാരണം തൊട്ട് പിന്നെ ചിലപ്പോൾ വാഹനങ്ങൾ ഉണ്ടായേക്കാം അതിൽ ചെന്ന് തട്ടുകയും ചെയ്യും അപ്പോൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും പല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളിലും അതായത് വാഹനം എങ്ങനെ കൊണ്ടുപോയി നിർത്തുന്നു അങ്ങനെ തന്നെ വണ്ടി നിന്നുകൊള്ളും മുന്നോട്ട് ടാക്സിലായിട്ട് കൊടുക്കുമ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും പിന്നിലേക്ക് ഉരുളുകയില്ല എന്നുള്ളതാണ് അത് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് വളരെ ഗുണമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് എഫേർട്ട് എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻ്റ് കുറയും ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളിലെ പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് മൈലേജ് എന്ന് പറയുന്ന കാര്യത്തിൽ വലിയൊരു വ്യത്യാസം ഇപ്പോഴുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങളിൽ ഇല്ല പ്രത്യേകിച്ച് എ എം ടി ഓട്ടോമാറ്റിഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സാധാരണക്കാരുടെ വാഹനങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് മാരുതിയുടെയും മറ്റും വാഹനങ്ങൾ വന്നിരിക്കുന്ന എ എം ടി എ എം ടിയുടെ ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾക്ക് മൈലേജ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് തന്നെ ഓട്ടോമാറ്റിക് മാനുവൽ രണ്ട് വർഷം ഏകദേശം ഒരേ മൈലേജാണ് തന്നെ വല്ല എ എം ടി ട്രാൻസ്പോർഷനുള്ള വാഹനങ്ങളുടെ ഗിയർ ബോക്സിന് വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും വരുന്നില്ല റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ പോലും വലിയ കോസ്റ്റ് വരുന്നില്ല അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ് എങ്കിൽ പോലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങൾ വേണ്ട രീതിയിൽ ഓടിക്കാത്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്പോർഷനുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മൈലേജ് വളരെ കുറയുന്നത് സത്യം ഒരിക്കലും മാനുവൽ ട്രാൻസ്പോർഷനുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന പോലെ ഫുൾ ആക്സലേറ്റർ കൊടുത്ത് വാഹനം എടുക്കാൻ ശ്രമിക്കരുത് അങ്ങനെ എടുത്ത പോയാൽ ഏത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയാലും അത് ഡി ആയാലും എ ആയാലും സി ആയാലും മൈലേജ് താഴേക്ക് വളരെ പെട്ടെന്ന് ഡ്രോപ്പ് ആകുമെന്നുള്ളതാണ് സത്യം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ എപ്പോഴും ഓടിക്കേണ്ടത് ഗ്രാജുവലി ആക്സിലേറ്റർ കൊടുത്ത് മാത്രമാണ് അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും വേണ്ട മൈലേജ് ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ കമ്പനി പറയുന്നതിനപ്പുറം അതുമല്ലെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ഉള്ള വാഹനത്തിന് കിട്ടുന്നതിലും അപ്പുറം മൈലേജ് ലഭിക്കും ഗ്രാജുവലി ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പണക്കാരുടെ മാത്രം കുത്തകയാണ് എന്ന് കരുതിയിരുന്ന കാലത്താണ് മാരുതി സെലേറിയോ എന്ന വാഹനത്തിൽ എ എം ടി ട്രാൻസ്മിഷൻ കൊണ്ടുവന്നത് എ എം ടി എന്നാൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അതോടുകൂടിയാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള കാര്യത്തിൽ സാധാരണക്കാരൻ സാക്ഷരമായത് എന്ന് വേണമെങ്കിൽ പറയാം അതായത് പേടിക്കാതെ നമുക്ക് സമീപിക്കാവുന്ന ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇന്ത്യക്കാരൻ മനസ്സിലാക്കിയത് എ എം ടിയുടെ വരവോടെയാണ് എ എം ടി ആദ്യമായി കൊണ്ടുവന്നത് മാഗ്നറ്റോ മരേലി എന്ന് പറയുന്ന ഫിയറ്റിൻ്റെ ഒരു കമ്പനിയാണെങ്കിലും ഇപ്പോൾ ഹ്യുണ്ടായ പോലുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം സ്വന്തം നിലയ്ക്കും എ എം ടി ട്രാൻസ്മിഷൻ നിർമ്മിക്കുന്നുണ്ട് എന്താണ് എ എം ടി ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആദ്യമായതിൻ്റെ ഗുണം പറയുകയാണെങ്കിൽ മൈലേജ് മാനുവൽ ട്രാൻസ്മിഷൻ അത്രയും തന്നെ ലഭിക്കും എന്നുള്ളതാണ് കാരണം വലിയ സൊഫിസ്റ്റിക്കേറ്റ് ടെക്നോളജി ഒന്നും എ എം ജി ട്രാൻസ്മിഷൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഞാനതിൻ്റെ അധികം സാങ്കേതികത്തിലേക്ക് കടക്കുന്നില്ല കാരണം അത് ബോഹകടിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ വളരെ ചെറിയ സാങ്കേതിക മാറ്റങ്ങളോടുകൂടി ഓട്ടോമാറ്റിക്കാക്കി മാറ്റിയിരിക്കുകയാണ് എ എം ടിയിൽ അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നില്ല എന്നാൽ എ എം ജിയുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എന്ന് പറയുന്ന ലാഗാണ് അതായത് നമ്മൾ മാനുവൽ ട്രാൻസ്മിഷനുള്ള ഒരു വാഹനം ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഗ് ഉണ്ടല്ലോ രണ്ട് ഗിയറുകൾക്കിടയിലുള്ള ഒരു ലാഗ് അതേ ലാഗ് നമുക്ക് എ എം ജി ട്രാൻസ്മിഷനിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എ എം ജിയുടെ പ്രശ്നം പക്ഷേ അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സോറി എ എം ജി ട്രാൻസ്മിഷൻ ഓടിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും പ്ലസ് മൈനസ് മോഡുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ സാധാരണ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ അതേ ഇട ഇടവേളകളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ ഓടിക്കുകയാണെങ്കിൽ എ എം ജിയും തരക്കേടില്ലാത്ത ഒരു ഡ്രൈവിങ് സുഖം തരും എന്നുള്ളതാണ് അതായത് സാധാരണ നമ്മൾ എങ്ങനെയാണോ മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്നത് അതായത് ഫസ്റ്റ് ഗിയറിൽ ഇടുന്നു അതിനുശേഷം സെക്കൻഡ് ഗിയർ ഇടാനുള്ള സമയമായി എന്ന് തോന്നുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു തേർഡ് ഇടാനുള്ള സമയമായി എന്ന് തോന്നുമ്പോൾ തേർഡിലേക്ക് ഇടുന്നു ഇതേപോലെ തന്നെ എം ഡി ട്രാൻസ്മിഷനിലെ പ്ലസ് മൈനസ് മോഡുകൾ ഉപയോഗിക്കുക പ്ലസ് എന്ന് പറയുന്ന മോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ ലാഗില്ലാതെ ഓടിച്ചുകൊണ്ട് പോകാം തന്നെയുമല്ല മൈലേജ് കൂടുതൽ ലഭിക്കുകയും ചെയ്യും ഡ്രൈവിൻ്റെ ഹാരം തീരെ അങ്ങോട്ട് കുറയുകയുമില്ല അതാണ് എൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല എം ഡി ട്രാൻസ്പോർഷുള്ള വാഹനം പോകുന്നത് അത് അതിന് തോന്നുന്ന പോലെ പോകും നമ്മൾ വെറുതെ സ്റ്റിയറിംഗ് പിടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ സംവിധാനം ഇല്ലാത്ത വാഹനങ്ങളും ഉണ്ട് അതിൽ ഒന്ന് റെനോ കിഡ്ഡാണ് റെനോ കിഡിൻ്റെയൊക്കെ ഡ്രൈവ് മോഡിലിട്ട് ഓടിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പ്ലസ് മൈനസ് മോഡുകളൊന്നും കമ്പനി തന്നിട്ടില്ല എന്തായാലും എ എം ഡി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ട്രാൻസ്മിഷൻ കാരണം എന്ന് പറയുന്നത് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതും രണ്ടാമത് മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും എന്നുള്ളതുമാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും പരിഹരിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇടത്തരക്കാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളായ മാരുതിയുടെ ജലേറിയോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ എക്സ്പ്രസോ ടാറ്റ ടിയാഗോ ടാറ്റ നെക്സോൺ ഹ്യുണ്ടയുടെ ഏറ്റവും പുതിയ ഐറ്റൻ ഗ്രാൻഡ് നിയോസ് തുടങ്ങിയ പല വാഹനങ്ങൾ കൂടാതെ നമ്മളെല്ലാവരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന റെനോയുടെ വലിയൊരു എസ് യു ബി എന്ന് വിളിക്കാവുന്ന ഡസ്റ്റർ അങ്ങനെയുള്ള പല വാഹനങ്ങളിലും എ എം ഡി ട്രാൻസ്പിഷൻ ഉപയോഗിക്കുന്നത് എന്ന് മാത്രവുമല്ല ഫിയേറ്റിൻ്റെ അബാർത്ത് പോലെയുള്ള ചില പെർഫോമൻസ് വാഹനങ്ങളിൽ പോലും എ എം ഡി ഉപയോഗിക്കുന്നുണ്ട് അത് വേണ്ട രീതിയിൽ ഒന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ട്രാൻസ്മിഷൻ സി വി റ്റിയാണ് സി വി ടി നമ്മൾ പലരും ഓടിക്കുന്ന പല വാഹനങ്ങളിലും ഉണ്ട് ഉദാഹരണമായിട്ട് ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഡാട്സൻ്റെ ഗോവിൽ സി വി ടി ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഏറ്റവും വില കുറഞ്ഞ വാഹനം മാരുതി ആയിരുന്നു കൂടാതെ ഹോണ്ട ജാസിൽ സി വി റ്റിയാണ് ഹോണ്ട അമേസിൻ്റെ ഡീസലിൽ സി വി ടി ഉണ്ട് അങ്ങനെ പല വാഹനങ്ങളിൽ സി വി ടി ഉണ്ട് സി വി റ്റിയുടെ ഫുൾ ഫോം കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് സി വി ടി എന്നറിയപ്പെടുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഗിയർ ഷിഫ്റ്റുകളൊന്നുമില്ല അൺലിമിറ്റഡ് ഗിയർ റേഷ്യകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ശബ്ദമൊന്നും ഒന്നും കേൾക്കാനാവില്ല വാഹനം ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന പോലെ പോകും വളരെ ക്യുക്കായിട്ടുള്ള ഉണ്ട് വളരെ മര്യാദയ്ക്കൊക്കെ വാഹനം ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും അല്ലെങ്കിൽ മൈലേജ് വളരെ കാര്യമായ രീതിയിൽ ഡ്രോപ്പ് ആകും കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരുതി ബലേന ഉണ്ട് അത് സി വി റ്റിയാണ് സി വി റ്റിയുടെ എല്ലാ രസങ്ങളും നുണഞ്ഞ് ഓടിക്കാൻ സാധിക്കും പക്ഷേ കാല് പോയാൽ മൈലേജ് പടയിൽ താഴേക്കും പോകും അതുകൊണ്ട് സി വി ടി ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും വളരെ ശ്രദ്ധിച്ചോടിച്ചാൽ മൈലേജ് കിട്ടും ഇതിനൊരു പരാതിയായിട്ട് എല്ലാവരും പറയുന്നത് ഗിയർ ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത് അനുഭവിച്ചു ഓടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ ഹരം വേണ്ടവർക്ക് എപ്പോഴും ഗിയർ ഷിഫ്റ്റുകൾ അനുഭവിച്ചു ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം അത്തരക്കാർക്കുള്ളതല്ല സി വി ടി സി വി ടി ടി വളരെ മാന്യമായൊക്കെ ടൗണിലൂടെയൊക്കെ പ്രശ്നങ്ങളില്ലാതെ ഓടിച്ചു പോകേണ്ട അതുപോലെയുള്ള ഒരു മാനസിക നിലയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് സി വി ടി സി വി റ്റിയും വലിയ മെയിൻ്റനൻസ് കോസ്റ്റുള്ള വാഹനം എന്ന് പറയാനാവില്ല വലിയ പ്രശ്നങ്ങളൊന്നും സി വി ടിക്ക് അങ്ങനെ വരാറില്ല കാലാകാലം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ് സി വി ടിയിലുള്ളത് അപ്പോൾ സി വി ടി എന്ന് പറയുന്നത് വളരെ മാന്യമായി ടൗണിൽ മറ്റും ഓടിച്ചു പോകാവുന്ന ഒരു വാഹനമാണ് കിക്ക് ആയിട്ടുള്ള ലഭിക്കുന്ന കാര്യത്തിലും സി വി ടി ഒട്ടും പിന്നിലല്ല അടുത്തത് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അങ്ങനെ ഒരു വാഹനവും എൻ്റെ കയ്യിലുണ്ട് അത് ഹോണ്ടേ ബ്രിയോയാണ് എനിക്ക് ഏറ്റവും ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു വാഹനമാണ് പക്ഷേ ടോർക്ക് കൺവേർട്ടർ ടൈപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പവർ ലോസ് ഇടയ്ക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് ആക്സലേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മല കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വാഹനം ഒന്ന് പരുങ്ങും എന്നുള്ളതാണ് ടോർക്ക് കൺവേർട്ടറിൻ്റെ ഒരു കാര്യം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം മൈലേജ് കുറവായിരിക്കും എന്നുള്ളതാണ് ഈ സി വി ടിയിൽ നിന്നും അല്ലെങ്കിൽ എ എം ടിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്ന മെക്കാനിക്കലി തികച്ചും വ്യത്യസ്തമാണ് ടോക്ക് കൺവർട്ടഡ് ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ എന്നുള്ളതാണ് അതിൽ ക്രാങ്ഷ്ടിൻ്റെ ഒപ്പം കറങ്ങുന്ന ഫ്ലൂയിഡ് നിറച്ച നിറച്ചൊരു ഇമ്പല്ലറാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഘടകം അത് ഞാൻ സാങ്കേതികമായിട്ട് ഉള്ളിലേക്ക് പോകുന്നില്ല എന്തായാലും മൈലേജ് വളരെ കുറവായിരിക്കും എന്നുള്ളൊരു സത്യമാണ് പക്ഷേ ലോകം മുഴുവൻ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗിയർ ബോക്സ് എന്ന് പറഞ്ഞ ടോർ കൺവേർട്ട് ടൈപ്പാണ് പരമ്പരാഗതമായി എല്ലാ വാഹനങ്ങളിലും പഴയ എല്ലാ വാഹനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് ടോർ കൺവേർട്ടഡ് ടൈപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലെ വാഹനങ്ങൾ നോക്കിയാണെങ്കിൽ ഏറ്റവും പുതിയ വാഹനങ്ങൾ നോക്കിയാൽ ടാറ്റ എക്സൈൽ ടോർക്ക് കൺവേർട്ടർ ടൈപ്പാണ് അതുപോലെ തന്നെ എക് യു വി ഫൈവ് ഹൺഡ്രഡിൽ ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഗിയർ ആണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ എൻജിനുള്ള എസ് യു വീക്കും മറ്റും പറ്റിയൊരു ഗിയർ ആണ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ വരുന്ന പല വാഹനങ്ങളിലും പുതുതായിട്ടത് വരുന്നില്ല സി വി ടിയിലേക്കോ അല്ലെങ്കിൽ എ എം ടിയിലേക്കോ ഡി എസ് ജിയിലേക്കൊക്കെ പോവുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന ഒരു വാഹനത്തിൽ ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് അടുത്ത ഡി എസ് ജി അല്ലെങ്കിൽ ഡി സി റ്റി എന്നൊക്കെ വിളിക്കാവുന്ന ഗിയർ ബോക്സുകളാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോക്സ് വാഗൺ പോളോ ജി ടി ടി എസ് ഏ ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണം എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത് കാരണം അതിലുള്ളത് ഒരു സെവൻ സ്പീഡ് ഡി എസ് ജി ഗിയർ ബോക്സാണ് ലോകത്തിലേറ്റവും അധികം ആരാധകരുള്ള ഗിയർ ബോക്സാണ് ഡി എസ് ജി എല്ലാ പെർഫോമൻസ് വാഹനങ്ങളും നമ്മൾ കാണുന്ന ഡി എസ് ജി അല്ലെങ്കിൽ ഡി സി ടി ഗിയർ ബോക്സാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് അതായത് രണ്ട് ക്ലച്ചുകൾ ഉണ്ടാവും ആ ട്രാൻസ്മിഷനിൽ അത് ഓഡ് ഗിയേഴ്സിലും ഈവൻ ഗിയേഴ്സിലും രണ്ട് ക്ലച്ചുകൾ എപ്പോഴും എൻഗേജ് ആയിരിക്കും അതായത് ഒന്ന് മൂന്ന് അഞ്ച് തുടങ്ങിയ ഗിയറുകളിൽ ഒരു ക്ലച്ചും രണ്ട് നാല് ആറ് തുടങ്ങിയ ഗിയറുകളിൽ മറ്റൊരു ക്ലച്ചും എപ്പോഴും എൻഗേജ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഗിയറുകൾക്കിടയിലുള്ള ഷിഫ്റ്റ് ഒന്നും നമ്മൾ അറിയുകയില്ല കൃത്യമായും ഇടവേളകളിൽ ഓരോരോ ഗിയർ ഷിഫ്റ്റുകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും രണ്ട് ക്ലച്ച് ഉള്ളതുകൊണ്ട് വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന വാഹനങ്ങളാണ് എപ്പോഴും ഡി എസ് ജി അല്ലെങ്കിൽ ഡി സി റ്റി ഗിയർ ബോക്സിലുള്ളത് രണ്ടും ഒരേ സാങ്കേതിക പല വാഹന നിർമ്മാണ കമ്പനികൾ പല പേരിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ ഫോക്സോൺ ബോളോ ഒക്കെ ഓടിക്കുന്നവർക്ക് അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് നമ്മൾ ഇത്രയും ഹരമുള്ള ഒരു ഗിയർ ബോക്സ് ആണെങ്കിലും ആക്സലേറ്റർ കൊടുത്താൽ മൈലേജ് ഡ്രോപ്പ് ആകും എന്നുള്ളതാണ് ഏതൊരു ഓട്ടോമാറ്റിക്കും പോലെ തന്നെ ഡി എസ് സിയുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാരണം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാങ്കേതിക സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും ഒരിക്കലും മെയിൻ്റനൻസ് ഒന്നും പറഞ്ഞില്ല വന്നാൽ വളരെ കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും ആർ പി എമ്മിൻ്റെ ഒരു മേഖലയിൽ പോലും പവർ ലോസോ അല്ലെങ്കിൽ ടോർക്ക് ലോസോ ഒന്നും സംഭവിക്കുകയില്ല എല്ലാം കൃത്യമായും എൻജിനിൽ നിന്നും വീലുകളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഡി എസ് ഗിയർ ബോക്സിൻ്റെ എല്ലാ പ്രവർത്തന രീതികളും വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു ഗിയർ ബോക്സ് ഒന്ന് വിളിക്കാവുന്നതും ഡി എസ് സി തന്നെയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ ഫിഗോയിൽ ഡി എസ് സി ഡി എസ് സി എന്നുള്ളതിനെ വിളിക്കേണ്ടത് ഒരു ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സാണുള്ളത് അതുപോലെ ഫോക്സ് വാഗൺ ബെൻഡോ സ്കോഡ റാപ്പിഡ് ബോക്സ് വാഗൻ പോളോ തുടങ്ങിയ എല്ലാ വാഹനങ്ങളിലും ഉള്ളത് ഡി എസ് ജി ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന സ്കോഡ ഒക്ടേവിയ നോക്കിയാൽ ഡി എസ് ജി ആണ് അല്ലെങ്കിൽ സുപ്പേവില് ഡി എസ് ജി ആണ് അങ്ങനെ എല്ലാ ഒരുമാതിരിപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് ഏറ്റവും അധികം ഹരം കൊള്ളിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഉള്ളത് ഡി എസ് ജി ആണ് അല്ലെങ്കിൽ ഡ്യുബൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഗിയർ ബോക്സ് എന്ന് വിളിക്കാവുന്നതും ഡി എസ് സിയ തന്നെയാണ് അപ്പോൾ പറഞ്ഞു വര വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഗിയർ ബോക്സ് ആയാലും ഓട്ടോമാറ്റിക്ക് ആണോ നമ്മളത് ഓടിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് ധാരാളം പെട്രോൾ കത്തിക്കാൻ മടിയില്ലാത്തവർക്കും കുഴപ്പമില്ല അല്ലാത്തവർ എപ്പോഴും ഗ്രാജുവലായിട്ട് ഗിയർ ബോ ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്നതിനായിരിക്കും എപ്പോഴും ഗിയർ ബോക്സിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്കും അതുപോലെ തന്നെ മൈലേജിനും ഒക്കെ നല്ലത് അപ്പോൾ എ എം ടി ആയാലും അങ്ങേയറ്റത്ത് വരുന്ന ഡി എസ് സി ആയാലും എല്ലാം വളരെ കൺട്രോൾഡായിട്ട് ഓടിക്കുക അതുപോലെ തന്നെ ആക്സിലേറ്റർ ഫുൾ ഫ്ലോർ ചെയ്ത് ഓടിച്ചാൽ മൈലേജ് ഡ്രോപ്പ് ആകും പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മൈലേജ് ഇല്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇൻഫർമേഷൻസ് ആണ് തന്നത് എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പുതിയ വാഹന വിശേഷങ്ങളും ഇത്തരം ചെറിയ ചെറിയ ഇൻഫർമേഷൻ നിറങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം